പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കാത്തവരായി ആരുമില്ല. പക്ഷേ നാം അതിനെ എപ്രകാരം സ്വീകരിക്കുന്നുവെന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കുരിശിൻ്റെ വഴിയിൽ അമ്മയും മകനും കണ്ടുമുട്ടുന്നത് നമ്മുടെ മനസ്സിലിന്നും മായാത്ത ചിത്രമാണ്. പാപമറിയാത്തവൻ പാപമായി കുരിശിൻ്റെ വഴിയെ നടന്നു നീങ്ങുന്നു. മകൻ്റെ അതേ വേദന അല്പം പോലും കുറയാതെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് അമ്മയും. കോപിക്കാൻ അവർക്ക് കാരണങ്ങളേറെയുണ്ടായിരുന്നു. ദൈവഹിതത്തോട്, യഹൂദ ജനതയോട്, റോമൻ ഭരണകൂടത്തോട്, സാഹചര്യങ്ങളോട്. പക്ഷേ കണ്ടുമുട്ടലിലെ സ്വർഗീയ നിശബ്ദത, കുരിശ് തോളിലേറ്റാൻ ആ മകനെയും കുരിശിൻ്റെ ഭാരം ഹൃദയത്തിൽ ഏറ്റെടുക്കുവാൻ അമ്മയെയും ശക്തിപ്പെടുത്തി. കോപിക്കാതെ ശാന്തമായി ദുഃഖവെള്ളിയുടെ കാഠിന്യത്തെയോർത്ത് കോപിച്ചിരുന്നെങ്കിൽ ഉയർപ്പ് ഞായറിൻ്റെ ചാം അതിൻ്റെ ഫുൾനെസ്സിൽ എൻജോയ് ചെയ്യാൻ അമ്മയ്ക്കും മകനും കഴിയുമായിരുന്നില്ല എന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ ഈ നിമിഷത്തിൻ്റെ കയ്പിൽ നാം എല്ലാവരും ഹെൽഡപ്പ് ആകുന്നു. കൂടിയുള്ളവരുടെ വാക്കുകളാലും പെരുമാറ്റങ്ങളാലും കോപിക്കുന്നു, അസ്വസ്ഥരാകുന്നു. കോളിളക്കങ്ങൾ അകന്നു കഴിയുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് മാറിയിരുന്ന് ചിന്തിക്കുന്നു, കോപിക്കേണ്ടിയിരുന്നില്ല, വേണ്ടായിരുന്നു. സഹനം നമ്മുടെ ജീവിതത്തിലേക്ക് നാം ക്ഷണിക്കപ്പെടാതെ കടന്നു വരുന്ന അതിഥിയാണ്. സഹനവേളയിൽ കോപിക്കാതിരിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ സംഭവിക്കുമ്പോൾ അതിൻ്റെ ജീവിതബലിയായി സ്വീകരിക്കാനുള്ള കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.